നമസ്കാരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുമ്പ് കാണിക്കാനിരുന്ന പല കാര്യങ്ങളും തത്വമയി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. തത്വമയി ന്യൂസിന്റെ തന്നെ റിപ്പോർട്ടിനെ തുടർന്ന് പല കാര്യങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് റദ്ദാക്കുകയും പിൻവലിക്കുകയും ചെയ്തു. മീൻ വളർത്താനുള്ള കുളം അതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചതാണ്. പിന്നീട് ആ പ്രൊജക്ട് തത്വമയി ന്യൂസ് വാർത്തയെ തുടർന്ന് ഉപേക്ഷിച്ചു. തുടർന്ന് അമ്പലത്തിലെ പാത്രങ്ങൾ, വിവിധ ക്ഷേത്രങ്ങളിലെ പാത്രങ്ങൾ, അവിടെ സംഭാവനയായി വന്ന പാത്രങ്ങളൊക്കെ തൂക്കി വിൽക്കാൻ തുടങ്ങി. അതും തത്വമയി ന്യൂസിന്റെ വാർത്തയെ തുടർന്ന് അത് പിന്നീട് വേണ്ടതാക്കി. പിന്നീട് ഏതാണ്ട് 3000 ഏക്കർ ഭൂമി, പാട്ടഭൂമി, സാധാരണക്കാരായ വ്യക്തികൾക്ക് അല്ലെങ്കിൽ പുറത്തുള്ള വ്യക്തികൾക്ക് കൃഷിക്ക് പാട്ടത്തിന് കൊടുക്കാൻ തീരുമാനിച്ചു ദേവന്റെ ഭൂമി. അതിനും അതിശക്തമായ എതിർപ്പാണ് ഉണ്ടായത്. അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ പോലെയുള്ള മുതിർന്ന അഭിഭാഷകരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ നിയമപരമായി ഇടപെട്ട് അതൊക്കെ റദ്ദാക്കി പിൻവലിച്ചു. ഇത് എത്രയായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പഠിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇവിടെ ക്ഷേത്രഭൂമിയും ക്ഷേത്രവസ്തുക്കളും വിറ്റ് തിന്ന് ജീവിച്ചവർക്ക് അതില്ലാതെ പറ്റില്ല. എന്തായാലും എൻ വാസുവിന് കുറച്ച് ദിവസങ്ങൾ കൂടി, കുറച്ച് കാലങ്ങൾ കൂടിയേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ആ ഒരു ടേണ്. അത് കഴിഞ്ഞാൽ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തും മാറേണ്ടി വരും. അതിനു മുമ്പായി സമ്പാദിക്കാവുന്നതിന് മാക്സിമം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് ഭക്തജനങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നതല്ല, ഭക്തജനങ്ങൾ. ഭക്തന്റേതാണ് ക്ഷേത്രം, ഭക്തന്റേതാണ് ഭഗവാൻ, ഭക്തന്റേതാണ് ആ ഈശ്വര സങ്കല്പം, വിശ്വാസങ്ങൾ. അതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന, അതിനെയൊക്കെ ചവിട്ടി മെതിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഭക്തർക്ക് വേണ്ടി, ക്ഷേത്രങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട സർക്കാർ മതേതര ഏജൻസിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡും കൊച്ചിൻ ദേവസ്വം ബോർഡും ഒന്നും വേറെ പുറകോട്ടൊന്നും കാണിക്കുന്നില്ല. ഇതൊക്കെ തന്നെയാണ് അവരും കാട്ടിക്കൊണ്ടിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഈ കാര്യങ്ങളിലൊക്കെ മുന്നിൽ നിൽക്കുന്നത് എന്ന് വേണം പറയാൻ. വിശദാംശങ്ങൾ നോക്കാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വരുമാനം കുറഞ്ഞതോടെ ക്ഷേത്രങ്ങളിലെ സ്വർണം വെള്ളി പണ്ടങ്ങൾ പണയം വെച്ച് വായ്പ എടുക്കാൻ ഇപ്പോൾ പുതിയതായി തീരുമാനിച്ചിരിക്കുന്നു. അതുകൊള്ളാം. ഭക്തജനങ്ങൾ കാണിക്കപ്പെട്ടിയിൽ പണമിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ വെച്ച് അവരെ പരിഹസിച്ചുകൊണ്ടും അവരുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും കളിയാക്കിക്കൊണ്ടുമൊക്കെ ഓരോ പരിപാടികൾ കാണിച്ചിട്ട്, ഓരോ നാടകങ്ങൾ കാണിച്ചിട്ട് ഇപ്പോൾ സ്വർണം വെള്ളി പാത്രങ്ങളൊക്കെ പണയം വെച്ച് ലോൺ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിന്റെ വ്യവസ്ഥ എന്താണ്? ഇതെന്ത് തീരുമാനമാണ്? ഇത് ഭക്തജനങ്ങളോട് ആലോചിക്കേണ്ടതു കൂടി അല്ലേ? ഭക്തർ കാണിക്കയായി നൽകിയതും ക്ഷേത്രത്തിന്റെ സ്വത്തായ സ്വർണങ്ങളുമാണ് പണയത്തിന് വെക്കുന്നത്. കൊറോണ പ്രതിസന്ധി മൂലമുണ്ടായ വരുമാന നഷ്ടം നികത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്. ഇനി ആരെയൊക്കെ തൂക്കിവിക്കും? വിഗ്രഹം തൂക്കിവിക്കുമായിരിക്കും, അല്ലെങ്കിൽ തിരുവാഭരണങ്ങൾ തൂക്കിവിക്കുമായിരിക്കും. എല്ലാം തൂക്കിവിറ്റും പണയം വെച്ചും മാത്രം ശീലിച്ചവർക്ക് അതല്ലേ പറ്റൂ. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നടപരമായി ലഭിച്ച സ്വർണം വെള്ളി ഉരുപ്പടികൾ ബാങ്കുകളിൽ നിക്ഷേപിച്ച് പലിശ വരുമാനം മുതൽക്കൂട്ടാനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. വിലയുടെ 2% പലിശയായി ദേവസ്വം ബോർഡിന് ലഭിക്കും. പരമ്പരാഗത തിരുവാഭരണങ്ങൾ, പൌരാണിക മൂല്യമുള്ളവ എന്നിവ ഒഴികെയുള്ള ക്ഷേത്രാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത ഉരുപ്പടികളാണ് ഇപ്പോൾ പണയം വെക്കാൻ ഒരുങ്ങുന്നത്. ഇതൊക്കെ പറച്ചിലേ ഉള്ളൂ. പണയം വെക്കുമ്പോൾ എന്തൊക്കെ പണയം വെച്ചു, ഏതൊക്കെ പണയം വെച്ചു എന്നൊന്നും കണക്കൊന്നും ഉണ്ടാവില്ല. തോന്നിയത് തോന്നിയ പോലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരും ചേർന്ന് പണയം വെച്ച് വീതിച്ചെടുക്കാനുള്ള പ്ലാനാണോ ഇത് എന്നത് വളരെ വിഷമത്തോടുകൂടി ആലോചിക്കുകയാണ്, ചിന്തിക്കുകയാണ്. ഭക്തജനങ്ങളെയും ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും ക്ഷേത്രവിശ്വാസങ്ങളെയും ഒന്നും ഇങ്ങനെ ഇത്രയും വില കുറച്ച് കാണരുത്. ഇതൊക്കെ ഓരോരുത്തരുടെ ഭക്തസങ്കല്പങ്ങൾ, എത്രയോ മനസ്സ് നിറഞ്ഞ് ഭഗവാന് കൊടുത്ത, അല്ലെങ്കിൽ ഈശ്വര ചൈതന്യത്തിന്റെ പാദത്തെങ്കിൽ അർപ്പിച്ച ആ ഒരു വഴിപാടായി സമർപ്പിച്ച കാര്യങ്ങളാണ്. ഇതൊക്കെ തൂക്കിവെക്കാനും ഇതൊക്കെ പണയം വെക്കാനും അല്പം ഉളുപ്പ് നിങ്ങൾക്കില്ലേ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണ ഉരുപ്പടികളുടെ കണക്കെടുപ്പ് ഇതിനകം പൂർത്തിയായിട്ടുണ്ടെന്നാണ് എൻ വാസു പറയുന്നത്. വെള്ളി ഉൾപ്പെടെയുള്ള ഉരുപ്പടികളുടെ കണക്കെടുപ്പ് അന്തിമഘട്ടത്തിൽ. 2017 സർക്കാർ ഉത്തരവനുസരിച്ചാണ് കണക്കെടുപ്പ് നടപടികൾ ആരംഭിച്ചത്. ഈ കണക്കെടുപ്പ് തന്നെ എന്തിനാണ്, ഏതിനാണെന്ന് മനസ്സിലായല്ലോ. ഒന്നുമില്ല, ഇതുപോലെ തൂക്കി വയ്ക്കാനും പണയം വയ്ക്കാനും. ക്ഷേത്രങ്ങളിലെ ഉപയോഗശൂന്യമായ വിളക്കുകളുടെയും പാത്രങ്ങളുടെയും കണക്കെടുപ്പും ഇതിൽ പുരോഗമിക്കുന്നുണ്ട്. ഇതൊക്കെ തൂക്കി വയ്ക്കാനായിരിക്കും. ഇതിന് പുറമെ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള 3000 ഏക്കർ സ്ഥലം പാട്ടത്തിന് കൊടുക്കാനും തീരുമാനിച്ചു. അപ്പോൾ ഇത് ഈ പാട്ടത്തിന് കൊടുക്കാൻ നേരത്തെ തീരുമാനിച്ചതാണ്. അതടയ്ക്കുന്ന മരവിപ്പിച്ചു, അത് വീണ്ടും അത് പുനരുജ്ജീവിപ്പിച്ചിട്ടുണ്ട് ആ ഒരു റിപ്പോർട്ട്, ആ ഒരു ഉത്തരവ്. അപ്പോൾ എന്തായാലും ഭക്തജനങ്ങൾ ഇതൊന്നും കണ്ണടച്ച് സമ്മതിച്ചു തരില്ല എന്നുള്ളതാണ് വാസ്തവം. ദേവസ്വം ബോർഡിന് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഭക്തജനങ്ങളെ ഏൽപ്പിക്കൂ, ദേവസ്വം ബോർഡ് നടത്തിക്കൊണ്ട് പോകണ്ട. നിങ്ങൾ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ ഭക്തസമൂഹങ്ങളെ ഏൽപ്പിക്കൂ, സാംസ്കാരിക സംഘടനകളെ ഏൽപ്പിക്കൂ. അവർ നല്ല ഭംഗിയായി നോക്കിക്കൊള്ളും. നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഇട്ടിട്ട് പോണമേ. അല്ലാതെ ഈശ്വരന്റെ സ്വത്തും ഈശ്വരന്റെ സ്വർണവും വെള്ളിയും പണയം വെച്ച് ശമ്പളം കൊടുക്കാനും പൊട്ടടിക്കാനും നോക്കിക്കഴിഞ്ഞാൽ ഭക്തജനങ്ങൾ വെറുതെ നോക്കിയിരിക്കും എന്ന് തോന്നുന്നില്ല. എന്തായാലും ഇത് കുറെ കഷ്ടം തന്നെ കേട്ടോ. എന്തു വന്നാലും ഇങ്ങനെ ഭക്തരുടെയും ഹൈന്ദവ സമൂഹത്തിന്റെയും നെഞ്ചത്തോട്ട് കയറുന്ന, ക്ഷേത്രങ്ങളുടെയും ഒക്കെ നെഞ്ചത്തോട്ട് കയറുന്ന ഈ രീതി ഈ മതേതര സർക്കാരും എൻ വാസുവും ഒന്ന് അവസാനിപ്പിക്കാമോ? ഇവിടെ മനസ്സമാധാനത്തോടെ ഭക്തൻ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പോയിക്കോട്ടെ. മനസ്സമാധാനത്തോടെ ഹൈന്ദവ സമൂഹം ഇവിടെ കഴിഞ്ഞോട്ടെ. അവന്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിച്ചുകൊണ്ട് ഒരു എളിയ അപേക്ഷയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.